ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കാറ്റ് തോരൻ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു കളറിനായിട്ട് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കും. ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ടാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ക്യാരറ്റ് തോരൻ്റെ ടേസ്റ്റ്. ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ ഒന്ന് അരിയാൻ നോക്കണേ. ഇതിപ്പോൾ ഒരു നാല് വലിയ ക്യാരറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു നാല് മിനിറ്റും കൂടി വേവിക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.